പക്ഷെ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഫോർമാറ്റ് ആയിട്ടും ഇതിൽ ഫൈറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ നിലവിലുള്ള എല്ലാ ഓർഗനൈസേഷനും ചാമ്പ്യൻസും ഉണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കം, എവിടുന്നായിരുന്നു? ഞാൻ ബേസിക്കലി കരാട്ടെന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 7 വയസ്സുള്ളപ്പോ മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. വയനാട്ടിലായിരുന്നു അന്ന് നമ്മൾ ചെയ്തിരുന്ന സ്റ്റൈൽ ഷിറ്റോറിയാണ്, അലനത്തിലേക്ക് ഷിറ്റോറിയാണ് ചെയ്തിരുന്നത്. പിന്നെ അന്ന് ഷിറ്റോറിയിലേക്ക് മാറി. എന്റെ സാറ് ഗിരീഷ് പെരുന്തട്ടയാണ്, എന്താണ് ഇപ്പൊ കെനൂരിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റൈൽ. അപ്പൊ അപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്താണ്. പിന്നെ ഞാൻ ഒരു കോമ്പറ്റിസ്പെക്ട് ഒരു എന്താ പറയുക, കിക്ക് ബോക്സിങ് അതിലേക്കൊക്കെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2010-2011 ആ ടൈമിലാണ് വന്നത്. അതുവരെ ഞാൻ കരാട്ടെ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു 2012 ശേഷം ഞാൻ കരാട്ടെ കോമ്പറ്റീഷൻ ചെയ്തിട്ടില്ല. പിന്നെ കിക്ക് ബോക്സിംഗിലേക്ക് സ്വിച്ച് ചെയ്തു. അങ്ങനെ അത് മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കിക്ക് ബോക്സിംഗ് ബോക്സിംഗ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ അധികം നേട്ടങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ് മിഥുൻ. അപ്പോ ഈ ഒരു സ്പോർട്ടില് എന്താണ് ഒരു ചലഞ്ച് ആയിട്ട് ഫേസ് ചെയ്തത്? ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാരും ഫേസ് ചെയ്ത എല്ലാ പ്ലെയേഴ്സും ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന ഒട്ടുമിക്ക പ്ലെയേഴ്സ് ഉണ്ടാവും ഒക്കെ ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് കുറവാണ്. അതായത് പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ സ്ഥലത്ത് നമുക്ക് അതിന്റെ സപ്പോർട്ട് കുറവാണ്. ഇപ്പോഴങ്ങനെ കയറി വരുന്നുള്ളൂ. ഒരുപാട് മൂവീസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, പണ്ട് മുതലേ ആൾക്കാർ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷെ അത് അങ്ങനെ കിട്ടാറില്ല. ഇപ്പോഴും നമ്മുടെ അവിടെ അങ്ങനത്തെ കോമ്പറ്റീഷൻസ് നടക്കാറില്ല. ചാമ്പ്യൻഷിപ്സ് നടക്കുന്നുണ്ട്, പെയ്ഡ് ആയിട്ടുള്ള ചാമ്പ്യൻഷിപ്സ് നടക്കുന്നുണ്ട്, ടൂർണമെന്റ്സ് നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ പ്ലെയേഴ്സിന് എന്താണ് നേട്ടം എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ കോമ്പറ്റ് ചെയ്തുകൊണ്ടിരുന്നാണ്. എന്റെ ഇത് ശരിയാണെങ്കിൽ ഞാനൊരു എന്താണ് 9 വയസ്സുള്ളപ്പോ മുതൽ കോമ്പറ്റീഷൻ ഇറങ്ങിക്കൊണ്ടിരുന്നതാണ്. 24 വയസ്സ് വരെ ഞാൻ കോമ്പറ്റ് ചെയ്തു. ഓക്കെ, അപ്പോ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ടൂർണമെന്റ്സും ഞാൻ അത് കരാട്ടെ ബേസിൽ എല്ലാ ടൂർണമെന്റ്സും ഞാൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതുകൊണ്ട് എന്താണ് നേട്ടം എന്നുള്ളൊരു സംഭവമാണ്. ഒന്നും ഉണ്ടാവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആൾക്കാർ പറയും, പേരുണ്ടാക്കും. പക്ഷെ അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷെ നമ്മൾ പുറത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ, അതായത് ഇപ്പൊ യൂറോപ്പിലും കാര്യങ്ങളൊക്കെ ആൾക്കാർ 1 കൊല്ലം 2 കൊല്ലം ട്രെയിൻ ചെയ്തിട്ട് അവർ പ്രൊഫഷണൽ ഫൈറ്റ്നർ. ഓക്കെ, അവർക്ക് പേയ്മെന്റ് ഉണ്ട്, ഫൈറ്റിന് പേയ്മെന്റ് ഉണ്ട്, അത് പ്രൊമോട്ടേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. പക്ഷെ ഇന്ത്യയിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ഫൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ നടക്കുന്നില്ല. ബേസിക്കലി ടൂർണമെന്റ്സ് പെയ്ഡ് ആയിട്ടുള്ള ടൂർണമെന്റ്സ്, അത് നമ്മൾ പേ ചെയ്തിട്ട് ഇറങ്ങുന്ന ടൂർണമെന്റ്സും, അതിൽ എന്താണ് നമ്മൾ ഒരു മെഡൽ അടിക്കും, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, അതോടെ കഴിഞ്ഞു. ഇതിൽ കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനത്തെ ചാമ്പ്യൻഷിപ്സ് നടക്കുന്നില്ല. വല്ലപ്പോഴും SFL ഒക്കെ നടന്നുണ്ട്. പക്ഷെ അതും കൂടുതൽ എന്താണ് ഫോറിൻ ഫൈറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൂർണമെന്റ് ആയിരുന്നു. പക്ഷെ അവർ വരും, ഇന്ത്യക്കാരടിക്കും പോകും. അതല്ലാതെ ഭയങ്കര റയറായിട്ട് മാത്രമേ ഇന്ത്യൻസ് വിൻ ചെയ്തിരുന്നുള്ളൂ. പിന്നെ ട്രെയിനിങ് ഫെസിലിറ്റീസ് കുറവാണ്. ഇപ്പൊ ഒരുപാട് പേര് പുറത്തു വന്ന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു. മിഥുൻ, എങ്ങനെയാണ് ഈ ഒരു ബെയർനക്കിൾ കോംബാറ്റിന്റെ ഐഡിയ മിഥുൻ വരുന്നത്? ഇത് ഞാൻ ഒരു 2017-18 ചെയ്യാനിരുന്ന ഒരു പ്രോഗ്രാമാണ്. അത് നാട്ടിൽ വെച്ചിട്ട് ഇന്ത്യയിൽ വെച്ച് ചെയ്യാനിരുന്നതാണ്. അപ്പൊ പുറത്തെ ഫൈറ്റേഴ്സിനെ കൊണ്ടു അന്ന് ഞങ്ങൾ കുറെ ഫൈറ്റേഴ്സിനെ സൈൻ ചെയ്തു. പക്ഷെ നമ്മൾ ഫ്ലഡും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ പ്രോഗ്രാം വന്ന് ക്യാൻസലായി പോയി, അത് നടന്നില്ല. 2020 പ്ലാൻ ചെയ്തു, അത് നടന്നില്ല. അപ്പൊ ഇപ്പം നമുക്ക് ഇത് ശരിക്കും നാട്ടിൽ വെച്ചിട്ട് ഇന്ത്യയിൽ വെച്ച് നടക്കാനിരുന്ന പ്രോഗ്രാമാണ്. പക്ഷെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ദുബായ് ചൂസ് ചെയ്തെന്ന് മാത്രമുള്ളൂ. അപ്പൊ അത് നമ്മൾ അന്ന് പ്ലാൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോക്സ് കിക്ക് ബോക്സിങ് MMA മാത്രമാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് എന്താണ് ഇപ്പൊ കൂടുതൽ, ഇപ്പൊ ബേസിക്കലി ഇപ്പൊ എല്ലാരും കൂടുതൽ ചെയ്യുന്ന ബെയർനക്കിളാണ്, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സ്പോർട്സ് തന്നെയാണ് ബെയർനക്കിളുടെ. അപ്പൊ അതിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തു മാത്രം. ആ ഒരു എന്താ പറയാ, പിന്നെ കൂടുതൽ അട്രാക്റ്റീവ് ആണ്, ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. ശരിക്കും ആൾക്കാർക്ക് വേണ്ടത് അതല്ല. അതായത് ഫൈറ്റ് എന്ന് പറയുന്നത് തന്നെ ആൾക്കാർക്ക് വേണ്ടത് ഒരുപാട് എന്താണ് എക്സ്ട്രീം ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറെ എന്താണ് എന്താ പറയാ എന്താണ് മൂവ്സും കാര്യങ്ങളും കാണുക എന്നുള്ളതാണ് സാധാരണ ഫാൻസിന് വേണ്ടത്. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഒരു രീതിയിലുള്ള ഒരു ഷോ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ബെയർനക്കിളോട് ഉദ്ദേശിക്കുന്നത്. ബെയർനക്കിൾ ഓൾറെഡി ഉള്ളതാണ്. അതായത് US എല്ലാം ബെയർനക്കിള് ഈവെന്റ്സ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അവർ ചെയ്യുന്നതിനും കുറച്ച് വെറൈറ്റിയാണ്. ലൈക്ക് നമ്മുടെ റൂൾസ് ഒക്കെ വ്യത്യാസമുണ്ട്. അത് മോയിത്തയും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നു. ബെയർനക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിഥുൻ ഫേസ് ചെയ്ത ചലഞ്ചസ് ഒക്കെ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം എന്താണ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പ്രൊമോട്ടറാണ്. അപ്പൊ ബേസിക്കലി ഇന്ത്യയിൽ ഇങ്ങനത്തെ ആരും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു ഫൈറ്റർ അല്ല ഒരു പ്രൊമോഷൻ, അത് SFL ആണെങ്കിലും MFN ആണെങ്കിലും, ഇപ്പൊ ഞാൻ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒട്ടുമിക്ക ഒരു പ്രൊമോഷൻസും
ടോപ്പ് ഫൈറ്റേഴ്സിനൊന്നും സൈൻ ചെയ്തിട്ടില്ല. വേൾഡിലെ നമ്പർ വൺ റാങ്ക്, അതായത് ടോപ്പ് ടെൻ ഫൈറ്റേഴ്സിന് ആരും സൈൻ ചെയ്തിട്ടില്ല. അവർ ഏതെങ്കിലും ഫൈറ്റേഴ്സിനെ കൊണ്ടൊരു ഫൈറ്റ് ചെയ്തിരിക്കും പോകും, അങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾ സൈൻ ചെയ്തിരിക്കുന്ന എല്ലാവരും ടോപ്പ് പ്രൊഫൈൽ ഫൈറ്റേഴ്സാണ്. ഇപ്പോഴത്തെ കറന്റ് ചാമ്പ്യൻസ് ആണ്, അതായത് WBC ചാമ്പ്യൻസ്, അതേപോലെ തന്നെ WMFന്റെ ചാമ്പ്യൻസ്, WMF ചാമ്പ്യൻസ് എല്ലാം, അതായത് ഇന്ന് നിലവിലുള്ള ഷോർട്ട് ടൈം ചാമ്പ്യൻസ് ഉണ്ട്, K1 ചാമ്പ്യൻസ് ഉണ്ട്, ഗ്ലോറിയിൽ ഫോർമർ ചാമ്പ്യൻസ് ഉണ്ട്, UFC ചാമ്പ്യൻസ് ഉണ്ട്, ഇവരെല്ലാവരും നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫൈറ്റേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫേസ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്കാർ സൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോഗ്രാം നടക്കോ എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര ഡൗട്ട് ആദ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇന്ത്യൻ പ്രൊമോട്ടറാണ്, അപ്പൊ ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ നടന്നിട്ടില്ല, അതേപോലെ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു പ്രൊമോട്ടർ വന്നിട്ടില്ല. അപ്പൊ ഒരു പുതിയൊരാൾ വരുന്ന സമയത്ത് അത് എന്താ പറയാ, എങ്ങനെ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളൊരു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഞങ്ങൾ കുറെ ഫൈറ്റേഴ്സിന്റെ അടുത്ത് ഞങ്ങൾ ആദ്യം പോയിരുന്നു. എന്താണ്, അന്നേരം അവര് സൈൻ ചെയ്യാൻ തയ്യാറായിരുന്നില്ല, കാര്യം അവർക്ക് ഉറപ്പില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൂർണമെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, കാര്യം അവർ കണ്ടിട്ടില്ല, ഇന്ത്യയിൽ ഒരു പ്രൊമോട്ടേഴ്സിനെ ആരും കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മളത് എന്താണ് എങ്ങനെ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. അവർ സൈൻ ചെയ്തു, ആദ്യം കുറച്ച് ടോപ്പ് ഫൈറ്റേഴ്സ് സൈൻ ചെയ്തു, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് എന്താണ് ഇന്ന് ഏത് പ്രൊമോഷനുള്ളതിനേക്കാളും ഈവൻ ഗ്ലോറിനേക്കാളും ടോപ്പ് ഫൈറ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, സൈൻ ചെയ്തിട്ടുണ്ട്. ഗ്ലോറി കിക്ക് ബോക്സിങ് K1ലുള്ളതിനേക്കാളും ഇപ്പൊ അവർ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ റാങ്കിനേക്കാളും ഏറ്റവും ടോപ്പ് പ്രൊഫൈൽ ഫൈറ്റേഴ്സും അവരുടെ ഫോമർ ചാമ്പ്യൻസും അവരിൽ ഫൈറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരും ഈവൻ ഗ്ലോറിയിൽ കോൺട്രാക്ടുള്ള ഫൈറ്റേഴ്സും നമ്മളായിട്ട് എഗ്രിമെന്റ് ചെയ്ത് 6 ഫൈറ്റ് കോൺട്രാക്ട്, 8 ഫൈറ്റ് കോൺട്രാക്ട് ആയിട്ട് മൾട്ടിപ്പിൾ ഫൈറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതായത് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഫൈറ്റേഴ്സിന് കിട്ടുക എന്നുള്ളത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു എന്താണ്, എനിക്കൊരു ഡെയിലി, അതായത് ഞങ്ങളുടെ വെബ്സൈറ്റ്, ഇപ്പൊ വെബ്സൈറ്റിൽ നിന്ന് എന്റെ നമ്പർ മാറ്റി, ആദ്യം വെബ്സൈറ്റിൽ നമ്പർ ഉണ്ടായിരുന്നു, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്പർ ഉണ്ടായിരുന്നു, ആ നമ്പർ ഞങ്ങൾ ചേഞ്ച് ചെയ്തു. കഴിഞ്ഞ വെച്ചാൽ ഞങ്ങൾക്ക് ഡെയിലി നിയർ ടു 100 കോൾസ് വരുന്നുണ്ട് ഫൈറ്റേഴ്സിന്റെ മാത്രം, വേൾഡ് വൈഡ് ആയിട്ട് 100 കോൾസ് വരുന്നു. പ്രൊമോട്ടേഴ്സ് വിളിക്കുന്നുണ്ട്, നിലവിലുള്ള ഓൾ ടോപ്പ് മാനേജ്മെന്റ്സ് എല്ലാവരും അവരുടെ ഫൈറ്റേഴ്സ് ഈ ഓർഗനൈസേഷൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ US ആണെങ്കിലും ഇപ്പൊ യൂറോപ്പിൽ നിന്നാണെങ്കിലും എല്ലാ ആൾക്കാരും ഇതിൽ ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ടോപ്പ് ഫൈറ്റേഴ്സ് ഇതിൽ വന്നത് കൊണ്ട് മാത്രമുണ്ട്. ഇപ്പൊ ഇവർ വിളിക്കുന്ന റീസൺ വേറെ ഒന്നുമല്ല, നമ്മൾ ഓൾറെഡി എന്താണ് വേൾഡിലെ ടോപ്പ് ആയിട്ടുള്ള ഫൈറ്റേഴ്സ് 20 ടൈം വേൾഡ് ചാമ്പ്യൻസിനൊക്കെ നമ്മൾ സൈൻ ചെയ്തു. കാരണം WBC യൂസ് വേൾഡ് ചാമ്പ്യൻ ഉണ്ട്, യൂസഫ് സൈൻ ചെയ്തു, അതേപോലെ തന്നെ എന്താണ് ഹംസൻ ഒക്കെ ഇവിടെ ഇതിൽ സൈൻ ചെയ്തു, പിന്നെ എന്താണ് WMF ചാമ്പ്യൻസ് ഡിമിട്രി, ഇങ്ങനെയുള്ള എന്താണ് വേൾഡിലെ ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്സ് ലൈക്ക് കിക്ക് ബോക്സിങ്ങിന്റെ ഇതിൽ. ഇപ്പൊ MMA നമുക്കറിയാം ആരൊക്കെയാണ് ഹയസ്റ്റ് ആയിട്ട് പേയ്മെന്റ് വാങ്ങുന്ന അറിയാം. ഇപ്പൊ ഇതില് ടോപ്പ് പ്രൊഫൈൽ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പേയ്മെന്റ് വാങ്ങുന്ന എല്ലാവരും ഇതിലേക്ക് സൈൻ ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള എല്ലാവരും ഇതിലേക്ക് ജോയിൻ. അപ്പൊ ഞങ്ങൾ ആരും റിജക്ട് ചെയ്യുന്നില്ല, എല്ലാവരും ലൈനിൽ വെക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾക്ക് ഷോ എല്ലാ മാസമുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ചെയ്ത് നമുക്ക് പറ്റുന്ന പ്രൊഫൈല്, അതായത് നല്ല വിൻസ്ട്രീക്ക് ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ മാക്സിമം ആഡ് ചെയ്യുന്നത്. മിനിമം ഒരു 6 വിൻസ്ട്രീക്ക് അല്ലെങ്കിൽ 7 വിൻസ്ട്രീക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ കാർഡ് ഫുള്ളായി, ഓഗസ്റ്റിലേക്കുള്ള കാർഡ് ഫുള്ളായി, ഇനി സെപ്റ്റംബർ നവംബറിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സെപ്റ്റംബർ കാർഡ് വാങ്ങിക്കുന്ന ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട്. BKK-യുടെ ഒരു ഫോർമാറ്റിനെ കുറിച്ച് നമ്മുടെ വ്യൂവേഴ്സിന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഫോർമാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് മോയ്തായ് റൂൾസ് തന്നെയാണ്, പക്ഷെ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്തായന്റെ മ്യൂസിക്സ് അങ്ങനത്തെ ആ ഒരു സംഭവമൊന്നും ഇല്ല, അതിന് ട്രഡീഷണലായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ നോക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ സാധാരണ 2 മിനിറ്റ്സ് ബ്രേക്ക്, അതായത് എന്താ 3x5 റൗണ്ട്സ് ആണ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ 3x3 മിനിറ്റ്സ് റൗണ്ട്. അപ്പോൾ എന്താണ് ഇതില് മ്യൂസിക് ഇല്ല, എന്താണ് പിന്നെ നോക്ക്ഡൌൺ ആയിട്ടുണ്ടെങ്കിൽ 20 counts ആണ് കൊടുക്കുന്നത്, സാധാരണ 10 counts ആണ് ബാക്കിയുള്ളിടത്തിൽ. ബെയർനക്കൾ റൂൾസ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു 18 counts ആണ് ബെയർനക്കൾ റൂൾസിന്റെ വരുന്നത്, പക്ഷെ നമ്മൾ 20 counts കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്ട് ആയതുകൊണ്ട് അവർക്ക് റിക്കവർ ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട്, 20 seconds കൊടുക്കുന്നുണ്ട് നോക്ക്ഡൌൺ ആയിട്ടുണ്ടെങ്കിൽ, അപ്പം എന്താണ് പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈറ്റേഴ്സിന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡപ്പ് ചെയ്യരുത്, അതായത് 5 seconds മേലെ നമ്മൾ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ പോയിന്റ്സ് കട്ട് ചെയ്യും, കണ്ടിന്യൂസ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ നോക്കൗട്ട് 100% നോക്കൗട്ട് ആണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ എത്ര 25 മിനിറ്റ്സ് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇതൊരിക്കലും ഒരു 10 മിനിറ്റ്സിന്റെ മേലെ ഈ ഫൈറ്റ്സ് കയറി പോകാൻ തോന്നുന്നില്ല. നോക്കൗട്ട് ആണ് 100%. ഇപ്പൊ ഈ ഷോ നടക്കുകയാണെങ്കിൽ നമ്മൾ 15 main card ആണ് ഉദ്ദേശിക്കുന്നത്, 15 main card ടോപ്പ് കാർഡും 15 mid card ആണ് ഉദ്ദേശിക്കുന്നത്. ഈ 15 top card and 15 mid card കംപ്ലീറ്റ് 100% നോക്കൗട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് ഫൈറ്റേഴ്സിനുള്ള ഇട്ടിരിക്കുന്നത്, എല്ലാം ടോപ്പ് പ്രൊഫൈൽ ഫൈറ്റേഴ്സ് ആണ്, 100% നോക്കൗട്ട് ആണ്. കാര്യം അങ്ങനെയാണ് റൂൾസ് സെറ്റ് ചെയ്തിരിക്കുന്നത്, കാര്യം ആൾക്കാർക്ക് വേണ്ടത് നോക്കൗട്ട് ആണ് 100%. കാര്യം എന്താണ് ഈ പോയിന്റ് സിസ്റ്റത്തിൽ ജയിക്കുന്നതിനേക്കാളും അവര് കൂടുതൽ, ഇപ്പൊ ഞാൻ
ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കതാണ് കൂടുതൽ ഇപ്പൊ, അതായത് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റ് കാണുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ, ഓക്കെ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറെ കാര്യങ്ങൾ, ആ കുറെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്ത്. അത് ആദ്യം ഫൈറ്റേഴ്സ് ഇങ്ങനെ ഒരു മെത്തേഡിൽ ഫൈറ്റ് ചെയ്യാൻ അവർ ആദ്യം സമ്മതിച്ചിരുന്നില്ല. അവർ അവരുടെ കുറെ റൂൾസ് ഒക്കെ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്തു. പക്ഷെ ഫസ്റ്റ് ഷോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെയും റൂൾസിന് ചെറിയൊരു വേരിയേഷൻ വരും. പക്ഷെ എന്താണ്, എക്സ്ട്രീംലി എന്താണ് ഡേഞ്ചർ ആണ്. പിന്നെ അതേപോലെ തന്നെ നോർമൽ മോയിറ്റൈൻ്റെ റൂൾസ് അല്ല, എന്താണ് വേരിയേഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു റൂൾസിൽ ഫൈറ്റ് ഫോർമാറ്റ് ഇതിനു മുമ്പ് നടന്നിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പുതിയ ഫോർമാറ്റ് ആയിട്ടും ഇതിൽ ഫൈറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ നിലവിലുള്ള എല്ലാ ഓർഗനൈസേഷനും ചാമ്പ്യൻസും ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഡബ്ല്യു ബി സിന്റെ ആണ് എല്ലാവരും ഈ റൂളിൽ വന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഗ്ലൗസ് ഇല്ല എന്ന് മാത്രമുള്ളൂ. പിന്നെ ഇതിൽ ചെയ്യുന്ന, അതായത് എന്താണ്, തായ്ലാന്റിൽ ഓൾറെഡി ബെയർനക്കിൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അവിടെ തായ്ലാന്റിൽ ബെയർനക്കിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെന്താ റോപ്പാണ് കെട്ടുന്നത്. പിന്നെ ലീത്വേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മള് എന്താ മൂന്ന് ലീത്വേ വേൾഡ് ചാമ്പ്യൻസ് ഡബ്ല്യു എൽ സി ഡി ചാമ്പ്യൻസ് സൈൻ ചെയ്തിട്ടുണ്ട്. അവർ ഓൾറെഡി ഇതിൽ യൂസ്ഡ് ആണ്. ഈ ഒരു മെത്തേഡിൽ ഒരുപാട് ഫൈറ്റേഴ്സ് എന്താണ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പിന്നെ ഒരുപാട് പേര് പോളണ്ട് ഉണ്ട് അവർ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് ഡിസിപ്ലിൻ ഉണ്ട് ഇതിൽ, ഒന്ന് ബോക്സിങ്ങും ഒന്ന് എന്താ മൊയ്തായും. ബോക്സിംഗ് ഡിസിപ്ലിൻ ഉണ്ട് നോർമൽ ബെയർനക്കിൾ റൂൾസ് വിത്തൗട്ട് ഗ്ലൗസ്, ഫയർ ഓൺസ്, ബോക്സിംഗ് റൂൾസ്, ക്ലാസിക് ബോക്സിംഗ് റൂൾസ്. പിന്നെ വരുന്നത് നെക്സ്റ്റ് ഡിസിപ്ലിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊയ്തായാണ്, ബെയർനക്കിൾ, എന്താണ് ബി കെ കെന്റെ റൂൾസ്. ഇതാണ് രണ്ട് ഡിസിപ്ലിൻ വന്നിരിക്കുന്നത്. ഒരു ഫ്യൂച്ചർ റോഡ് മാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റോഡ് മാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ട്, കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു കാര്യം എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഷോ നമ്മൾ ബെയർനക്കിൾ ഓർഗനൈസേഷൻസ്, ഇപ്പോൾ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഷോയിൽ ബെയർനക്കിൾ ഓർഗനൈസേഷനിൽ നമ്മൾ ടോപ്പ് ഫൈവിൽ എത്തും. ടോപ്പ് ഫൈവില് ബെയർനക്കിൾ നമ്മൾ ടോപ്പ് ആയിരിക്കും. ഫസ്റ്റ് ഇയർ ബെയർനക്കിളിൽ പി കെ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓർഗനൈസേഷൻ ഉണ്ടാവും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ എല്ലാ വേൾഡ് ചാമ്പ്യൻസ് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ഇതിൽ ആര് ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണല്ലോ, എന്താണ് ഏതൊരു എന്താ പറയാ ഓർഗനൈസേഷനും ഫാൻസിന് വേണ്ട കാര്യം. യൂറോപ്യൻസ് ഇപ്പൊ യു എസ് ഫൈറ്റേഴ്സ് ആണെങ്കിലും നമ്മളെല്ലാവരും ടോപ്പ് പ്രൊഫൈൽസ് ഫൈറ്റേഴ്സ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഒരു ഡിഫറെന്റ് ആണ്. എം എം ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനോ അതോ കിക്ക് ബോക്സിംഗ് ആയിട്ട് കമ്പയർ ചെയ്യാനോ നിൽക്കുന്നില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ റൂൾസ് വ്യത്യാസമുണ്ട്. പക്ഷെ ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാവും. ഞങ്ങൾ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടില്ല, കോവിഡിന്റെ ഇതായതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. നാട്ടിൽ നിന്ന് ആൾക്കാർക്ക് ബാക്കിയുള്ള ക്രൂസിനൊന്നും കൂടെ എത്താൻ പറ്റിയിട്ടില്ല. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടില്ല, എന്താണ് അതേപോലെ തന്നെ ബാക്കിയുള്ള എന്താ പറയാ പ്രൊമോഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നിട്ടും ഇപ്പം ഇതിപ്പോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എന്താണ് യൂറോപ്യൻ കൺട്രിയിൽ ഇതിപ്പോ ടോക്കാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ ബെയർനക്കിൾ കോംപാക്ട് ദുബായിൽ വെച്ച് നടക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത്. കാര്യം അവരുടെ ഒരുപാട് ഫൈറ്റേഴ്സ് നമ്മുടെ സൈൻ ചെയ്തുകൊണ്ട് അവരുടെ ന്യൂസാണ് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ന്യൂസ് ആയി തുടങ്ങി. പക്ഷെ നമ്മളിപ്പോഴും പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പൊ പ്രൊമോഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഇത് ദുബായിൽ ഇങ്ങനത്തെ ഒരു ഇവന്റ് ഇതിനുമ്പോ നടന്നിട്ടില്ല. അത്രയും ടോപ്പ് ആയിട്ടുള്ള ഇവന്റ് ആണ്. 60 ഫൈറ്റേഴ്സ് വരുന്നുണ്ട്. രണ്ട് ദിവസമായിട്ടാണ് നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മള് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ നൈറ്റും എന്താണ് സൺഡേ നൈറ്റും ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഇവന്റ്സ് നടക്കുന്നത്. 50-50 കാർഡ് വരും. 15.